ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിത് യൂട്യൂബിലെ ചില വീഡിയോകളൊക്കെ കണ്ടിട്ട് എനിക്കും കുറച്ച് വീഡിയോകൾ ചെയ്യണം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ചെയ്യുന്ന കുറച്ച് വീഡിയോസാണ്, കൂടുതലും എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാവരെയും ഒരു പ്രശ്നമാണ്, കെപ്പി ടാങ്കുകളിൽ കണ്ടുവരുന്ന ഒച്ച്. ചെറിയ ഒച്ചകളാണെങ്കിലും ചിലർക്കത് ശല്യമായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് ഒരു ഭയങ്കരപ്പെട്ട ശല്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. എന്നാലും പെറ്റ് പെരുവി ഒരുപാടാവുമ്പോൾ അതെല്ലാവർക്കും ഒരു ശല്യമാണ്. അപ്പോൾ ഞാൻ അതെന്താണ് ചെയ്യുന്നത്, അങ്ങനെ ആ ഒച്ചുകൾ പെറ്റ് പെരുവുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒച്ചുകൾ ഗപ്പികൾക്ക് ഏറ്റവും മികച്ചൊരു ഫുഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഗപ്പി ടാങ്കിൽ ഇതുപോലെയൊക്കെ ഒരുപാട് പെരുവി വരുമായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലാറ്റിന റെഡ്ടെയിൽഡ് എംബോയർ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തി വലുതാക്കുന്ന ടാങ്കാണ്. അതിലെന്താ ചെറുതായിട്ടുള്ള കുറേ ഒച്ചുകളുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തു വരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒച്ചുകൾ ഒരുപാടാണെന്ന് തോന്നുമ്പോൾ, തീരെ എല്ലാം ഒന്നുമില്ലാതാക്കി തീക്കുകയല്ല, ഒച്ചുകൾ അത്യാവശ്യമാണ് ഗപ്പി ടാങ്കിൽ, ഫുഡ് വേസ്റ്റൊക്കെ തിന്ന് തീക്കാൻ നല്ലതാണ് ഒച്ച്, എന്നാലും ഒരുപാടാണ് എന്ന് തോന്നുന്ന ആ ഒരു ടൈമിൽ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ്. ഒച്ചുകളെ കളക്ട് ചെയ്ത് ഒരുപാട്, തീരെ ചെറുതല്ല, അതിലുള്ളതിൽ നല്ല വലുത് ഒച്ചുകൾ നോക്കി ഇതേപോലെ കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് അതിനെ ഗപ്പികൾക്ക് ഫുഡായിട്ട് തന്നെ ഇട്ട് കൊടുക്കും. അത് എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ചാൽ, ഇങ്ങനെ എടുത്തിട്ട് ഫ്രിഡ്ജ് ബോക്സാണ്, അതിൻ്റെ സൈഡിൽ വെച്ച് ചെറിയൊരു ഞെക്ക് കൊടുക്കും, പൊട്ടിക്കും. പൊട്ടിച്ചിട്ട് കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് തിരുമി ഫിഷ് ടാങ്കിലോട്ട് തന്നെ അങ്ങ് കൊടുക്കും. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ആ ഒരു രീതിയിൽ വെച്ചിട്ട് ഫിഷുകൾ ഏറ്റവും വളരെ ആക്രാന്തത്തോടു കൂടി നല്ല ഭംഗിയായിട്ട് തന്നെ കഴിക്കുന്ന ഒരു ഫുഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ ഒന്നുകൂടെ എടുത്തൊന്ന് ഞരടി അതിനെ ചെറിയ പീസുകളായിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്കിങ്ങനെ കാണാൻ പറ്റും. ഏറ്റവും ആവേശത്തോടു കൂടി തന്നെ അത് ഫിഷുകളെല്ലാം കഴിക്കുന്നത് കാണാൻ പറ്റും. ഇത് കഴിക്കുന്നത് കൊണ്ട് മീനുകൾക്ക് പ്രത്യേകിച്ച് ഹെൽത്തിന് പ്രോബ്ലം അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിൻ്റെ പ്രോട്ടീൻ്റെ അളവ് എന്താണ് അങ്ങനെയൊന്നും പറയാൻ കറക്റ്റായിട്ട് എനിക്കറിയില്ലെങ്കിലും നല്ലൊരു ഫുഡായിട്ട് അവരെല്ലാവരും ആവേശത്തോടെ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടാങ്ക് ഞാൻ ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന പ്ലാറ്റിനം റെഡ് ടെംബോയറിൻ്റെ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ടാങ്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വശത്ത് കിടക്കുന്നത് മെയിൽസും ഇപ്പുറത്ത് ഫീമെയിൽസും ആണ്. ഞാൻ ഇതിലോട്ടും ഒരു കൊച്ചിനെ ഇതുപോലെ എടുത്ത് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പൊട്ടിച്ച് അതിലോട്ട് ഞാൻ അങ്ങ് ഫീഡ് ചെയ്യും. അത് വേറെ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ വളരെ ആവേശത്തോടെ കഴിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് മീനുകൾ ഒന്ന് ചാവുന്നതോ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കും, ഒന്നുകൂടെ എടുത്ത് വലിയൊരു പീസായിട്ടാണ് കിടന്നത്. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്നുകൂടെടുത്ത് ഒന്നുകൂടെ ഒന്ന് ഞെക്കി പൊട്ടിച്ച് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. നോക്കണ്ടില്ലേ, വളരെ ആവേശത്തോടു കൂടി തന്നെ അവരെല്ലാവരും അത് കഴിക്കും. വേറെ ഒരു പ്രോബ്ലവും ഇല്ല. പിന്നെ ഓവറായിട്ട് പൊട്ടിച്ച് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ട, മാംസമാണ് അപ്പോൾ അതിൽ കിടന്ന് വേസ്റ്റ് കിടന്നാൽ അഴുവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്താൽ വളരെ ബെറ്ററായിരിക്കും. എനിക്കെന്തായാലും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇത് കൊടുത്തിട്ട് ഗ്രോത്ത് അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് സെപ്പറേറ്റ് ചെയ്ത ഫീമെയിൽസാണ്, ഫീമെയിൽസിനും ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, അവർ ആദ്യമൊന്നും മടിച്ചിരിക്കുന്നെങ്കിലും പിന്നീട് അവരത് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ആ ഒരു വളരെ ആക്റ്റീവായിട്ട് ഫിഷുകളെ എപ്പോഴും നമുക്ക് നിർത്താൻ സാധിക്കുന്നുണ്ട്. ഞാൻ മൊയിനോ കൊടുക്കുന്നുണ്ട്, എന്നാലും അത്രയധികം ആക്റ്റീവായിട്ട് അവർ ഈ ഒരു ഫുഡ് മാത്രമാണ് കഴിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരുപാടൊന്നും കൊടുക്കണ്ട, ഉള്ള എണ്ണത്തിനനുസരിച്ച് എന്താന്ന് വെച്ചാൽ കൊടുത്താൽ മതിയാകും. കാരണം അതിൻ്റെ വേസ്റ്റ് ആയി കിടന്ന് പിന്നെ അത് പോയിസണായി മാറി അത് ഫിഷുകൾക്ക് വല്ല ഫംഗസോ അങ്ങനെ വല്ലതും കഴിയും. അത് ഒരുപാട് വേസ്റ്റ് ആയിപ്പോയാൽ നിങ്ങൾ അപ്പോൾ തന്നെ അത് വലിച്ച് കളയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് പേര് ഞാൻ ഫേസ്ബുക്കിലും അതിലും ഇതൊക്കെ കണ്ടിട്ടുണ്ട്, ടാങ്കിൽ വളരെ ഒച്ച ശല്യമാണ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ ഞാൻ അതിലൊക്കെ ഇതേപോലെ അതേ തന്നെ ഫുഡായി കിട്ടിയെടുക്കാൻ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, എന്തായാലും ഞാനിത് ചെയ്യുന്നുണ്ട്, മികച്ച റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒച്ച ഇതുപോലെ ശല്യമാണെങ്കിൽ ഇതുപോലെ ചെയ്യുക, വളരെ മികച്ച റിസൾട്ടുള്ള നല്ലൊരു ഫുഡാണിത്.
അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ അറിവ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.